നല്ല അടിപൊളി കോട്ടയം സ്റ്റൈൽ ഒരു മീൻകറിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കിടിലൻ മീൻകറി ഉണ്ടാക്കുവാൻ വേണ്ട ഇൻഗ്രീഡിയൻസിനെ ആദ്യമായി ഒന്ന് പരിചയപ്പെടുത്താം. ടെർമറിക് പൗഡർ അര ടീസ്പൂൺ, റെഡ് ചില്ലി പൗഡർ 4 ടേബിൾ സ്പൂൺ, കോക്കനട്ട് ഓയിൽ 2 ടേബിൾ സ്പൂൺ, കടുക് മസ്റ്റാർഡ് സീഡ് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ജിഞ്ചർ 3 ലാർജ് പീസസ്, ഗാർലിക്ക് വെളുത്തുള്ളി 6 പീസസ്, കുടംപുളി 4 പീസ് വാം വാട്ടറിൽ സോക്ക് ചെയ്തത്, സോൾട്ട് ആവശ്യത്തിന് ഉലുവപ്പൊടി ഫെനുഗ്രീക് പൗഡർ 1/2 ടീസ്പൂൺ, 3 കറി ലീവ്സ്. ഇനി തയ്യാറാക്കുന്ന വിധം, ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. ഇവിടെ അത് ഇടിയുരലിൻ്റെ അകത്താണ് ചതച്ചെടുക്കുന്നത്. നല്ലതുപോലെ ചതഞ്ഞ ഇഞ്ചിയും ഉള്ളിയും ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. ചുവന്ന ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞ് കടുക് താളിക്കാൻ വേണ്ടിയുള്ള പാകത്തിന് അരിഞ്ഞ് എടുക്കുക. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കടുകുമിട്ട് കടുക് മൂത്ത് പൊട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഇളക്കുക. 2 ദണ്ട് കറിവേപ്പില അതിലേക്ക് ഇട്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നതിന് വരെ നല്ലതുപോലെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ അതിൽ നിന്ന് അല്പം എടുത്ത് കോരി മാറ്റിവെക്കുക. പിന്നീട് അതിലേക്ക് മുളക് പൊടി 3 ടേബിൾ സ്പൂൺ നല്ലതുപോലെ യോജിപ്പിക്കുക. അല്പം വെള്ളമൊഴിച്ച് ഒന്നിളക്കുന്ന നല്ലതായിരിക്കും. ഏകദേശം മുളക് ഒരു കുറുകി പാകമാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിളക്കുക. അതിനുശേഷം ഈ ഇളക്കിയ മിശ്രിതത്തിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾ ഇട്ട് കൊടുക്കാം. മഞ്ഞളിട്ടിളക്കി ഏകദേശം എണ്ണ തെളിഞ്ഞ് പൊങ്ങി വരുന്ന പരുവാകുമ്പോഴേക്കും അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് യോജിപ്പിക്കുക. ഇപ്പോൾ നല്ല കുറുകിയ ചാറിൻ്റെ പരുവം ആയിക്കഴിയുമ്പോൾ അത് നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ ചൂടാക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വച്ചിരുന്ന കുടംപുളി 3-4 കഷ്ണം, നമ്മുടെ ആവശ്യത്തിന് പുളിക്കനുസരിച്ചുള്ള 3-4 കഷ്ണം പുളിയും അതിൽ ചേർത്ത് ഇളക്കുക. മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് മൺചട്ടി നല്ലതുപോലെ ചൂടായതിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് ഇളക്കുക. അതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ പൊടിയാതെ ഇട്ട് കൊടുക്കാം. മുഴുവൻ കഷ്ണങ്ങളും ചാറിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളമൊഴിച്ച് അത് യോജിപ്പിക്കാനായിട്ട്.
ഉപ്പ് അല്പം കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. പിന്നീട് പാതി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില അതിലിട്ട് കൊടുത്ത് അടച്ചു വയ്ക്കുക. ഏകദേശം 20-25 മിനിറ്റിന് ശേഷം ഈ മീൻ കറി നല്ലപോലെ തിളയ്ക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. തവി കൊണ്ട് ഇളക്കിയാൽ ഒരുപക്ഷെ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികം പൊടിയാതെ വേണം ഇളക്കുവാൻ. ഇപ്പോൾ ഏകദേശം 22 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 25 മിനിറ്റ് വരെ തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. പിന്നീട് അത് അടച്ച് മൂടി വയ്ക്കുക. നമ്മുടെ കിടിലൻ മീൻകറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നല്ല പച്ചക്കപ്പ വേവിച്ചതും ചേർത്ത് അടിപൊളിയായിട്ട് തിന്നത്തക്ക രീതിയിലുള്ള ഒരു മീൻ കറിയാണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തിയത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഫ് യു ലൈക്ക് ദിസ് സ്പെഷ്യൽ റെസിപ്പി, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഷാരോൺ ഡിജിറ്റൽ ന്യൂയോർക്ക്. താങ്ക് യു.